മാത്രം പ്രായമുള്ള ക്രൊയേഷ്യയിലെ സെന്റർ ബാക്ക് ആയിട്ടുള്ള മാർക്കോ ലെസ്പോവിക്കിനെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ അവസാനം കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ആറാമത്തെ ഫോറിൻ സൈനിങ്ങും കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. വെറും 30 വയസ്സ് മാത്രം പ്രായമുള്ള ക്രൊയേഷ്യയിലെ സെന്റർ ബാക്ക് ആയിട്ടുള്ള മാർക്കോ ലെസ്പോവിക്കിനെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ ഒരു കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇദ്ദേഹത്തിന്റെ കരിയർ ആരംഭിച്ചിരിക്കുന്നത് 2009 ഇദ്ദേഹത്തിന്റെ യൂത്ത് കരിയർ ആരംഭിച്ചു. അതും ക്രൊയേഷ്യൻ ക്ലബ് ആയിട്ടുള്ള എൻ.കെ. ഒസിജാക്ക് എന്ന് പറയുന്ന ക്രൊയേഷ്യൻ ക്ലബിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന്റെ യൂത്ത് കരിയർ ആരംഭിച്ചത്. പിന്നീട് ഇദ്ദേഹം സീനിയർ ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്ലബിന് വേണ്ടി അദ്ദേഹം ഏകദേശം 35 അപ്പിയറൻസ് മാത്രമാണ് നടത്തിയിരിക്കുന്നത്. പിന്നീട് ഇദ്ദേഹം പോയിരിക്കുന്നത് ക്രൊയേഷ്യൻ ക്ലബായിട്ടുള്ള എച്ച്.എൻ.കെ. റെജീക്ക എന്ന് പറയുന്ന ഫസ്റ്റ് ഡിവിഷനിൽ കളിക്കുന്ന ടീമിലേക്കാണ്. അവിടെ അദ്ദേഹം ഒരു മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഏകദേശം 45 അപ്പിയറൻസ് അദ്ദേഹത്തിന് അവിടെ കളിക്കാനായിട്ട് സാധിച്ചു. പിന്നീട് ഇദ്ദേഹം പോകുന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ അച്ചീവ്മെന്റ്സ് ഇദ്ദേഹം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഡൈനാമോ സാഗ്ബർഗ് എന്ന് പറയുന്ന ക്രൊയേഷ്യയിലെ ഫസ്റ്റ് ലീഗ് ക്ലബായിട്ടുള്ള ക്ലബിന് വേണ്ടി 2016, 2017, 2018, 2019, 2020 പറയുന്ന സീസണുകളിൽ ക്രൊയേഷ്യൻ കപ്പും ക്രൊയേഷ്യൻ ചാമ്പ്യൻസ് കപ്പും സ്വന്തമാക്കിയിട്ടുള്ള താരം കൂടിയാണ് മാർക്കോ ലെസ്പോവിക്. ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫയേഴ്സ്, യൂറോപ്പ ലീഗ് ക്വാളിഫയേഴ്സും അതുപോലെ യൂറോപ്പോ ലീഗിലും കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് ഇത്. ഇനി ഇദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ കരിയർ എടുത്ത് നോക്കുമ്പോഴാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. അണ്ടർ 18, അണ്ടർ 19, അണ്ടർ 20, അണ്ടർ 21 നാഷണൽ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ്. എന്നാൽ ഒരുപാട് അപ്പിയറൻസ് ഒന്നും ഇദ്ദേഹത്തിന് നാഷണൽ ടീമിന് വേണ്ടി കാഴ്ചവെക്കാനായി സാധിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ആകെ വെറും 3 മത്സരങ്ങൾ മാത്രമാണ് ഇദ്ദേഹം കളിച്ചിട്ടുള്ളത്. മറ്റുള്ള മത്സരങ്ങളെല്ലാം സ്ക്വാഡിൽ ഉണ്ടായിരുന്നെങ്കിലും സൈഡ് ബെഞ്ചിൽ ഇരുത്തുകയാണ് ചെയ്തിരിക്കുന്നത് എന്നതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ എത്രത്തോളം അത് ഇതാവും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇനി പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ലഭിക്കുമോ എന്നത് തന്നെ വളരെ സംശയമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ എൻ.എസ്.ഇപ്പോവിക് എന്ന് പറയുന്ന ഒരു താരം, വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം ടീമിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കോച്ചിന്റെ തന്ത്രപ്രകാരം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹം ഒരു 1-2-1 എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അടുത്ത ഒരു കളി എൻ.എസ്.ഇപ്പോവിക്ക് കളിച്ചു കഴിഞ്ഞാൽ മാർക്കോ ലെസ്പോവിക്കിന് അടുത്ത കളി ഇറക്കുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. രണ്ട് ഫോറിൻ ഡിഫൻഡേഴ്സിനെ ഇട്ട് കളിക്കും എന്നുള്ളത് എനിക്ക് തോന്നിയില്ല. കൂടുതലും അറ്റാക്കിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു കോച്ചായതുകൊണ്ട് തന്നെ ഫോർവേഡിലെ ഒരുപാട് ഫോറിൻ താരങ്ങളെ കൊണ്ടുവന്ന് കളിപ്പിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും ഇദ്ദേഹത്തിന്റെ പ്ലേയിംഗ് ഇലവനിൽ ഒരു മികച്ചൊരു സ്ഥാനം ലഭിക്കട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ വലിയൊരു അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഒരു ലൈൻ ഓഫ് പ്രിഡിക്ഷൻ എന്താണ് എന്നുള്ളതും താഴെ കമന്റ് ചെയ്യുക. അപ്പോ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.